നാച്ചുറൽ ഫാമിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മിഷൻ വെച്ച് കാടൊക്കെ വെട്ടിയ സ്ഥലത്ത് ഒരു പന്തലിടാൻ പോവാം കേട്ടോ. അതായത് ഒരു നിത്യവൈദനേൻ്റെയും കോവലിൻ്റെയും വള്ളി കയറ്റി കൊടുക്കാൻ വേണ്ടി ഒരു പന്തലിടാൻ പോവാണ്. കാല് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാ നമ്മൾ കുഴി എടുക്കണേ. കാട്ടി പോണ്ട. സിമെന്റും കാല് നാലെണ്ണം കുഴിച്ചിട്ടിട്ട് ആണ് പന്തലിട്ട് കൊടുക്കുന്നത്. പിന്നെ വല മുകളില് വിരിച്ചിട്ടാണ് പന്തലിട്ട് കൊടുക്കുന്നത് കേട്ടോ. കാലൊക്കെ കുഴിച്ചിട്ടു വലയും വിരിച്ചിട്ടു നമ്മൾ തൈ കുഴിച്ചിടാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലോട്ട് മണ്ണിര കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണിര കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്കുമാണ് അടിവളമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ടാണ് അതിലോട്ടാണ് തൈ കുഴിച്ചിടുന്നത്. ഫസ്റ്റ് വളമായിട്ട് അടിവളമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ, മണ്ണിര കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്കും. ഇതാണ് നിത്യവേദനേൻ്റെ തൈ. ഇത് നമ്മൾ ഈ കുഴിയിലോട്ട് കുഴിച്ചിടാൻ പോവാണ്. കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയ തൈയാണ്. കോവലിൻ്റെ വള്ളി കേട്ടോ. അത് ഇതിവിടെ നേരത്തെ ഉണ്ടായിരുന്ന കോവലാണ്. അത് നല്ല നീളമുള്ള വലിയ കോവയ്ക്ക് ഉണ്ടാകുന്ന കോവലാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ആ നിത്യവേദനേൻ്റെ പന്തലിൽ ഇടാൻ പോവാ, കുഴിച്ചിടാൻ പോവാ.
കോവലിൻ്റെ വള്ളിയും ഇതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും കൂടെ അടിവളമായിട്ട് കൊടുത്തിട്ട് കുഴിച്ചിട്ട് കൊടുക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് കുഴിച്ചിട്ടാട്ടോ, നമ്മൾ തൈ കുഴിച്ചിട്ടാ. ഇത് കുറച്ച് വലുതായി. ഇത് നമ്മളൊരു കൃഷിഭവനിൽ നിന്ന് മേടിച്ച, ഇവിടെ മുട്ടിക്കടവ് കൃഷിഭവൻ അല്ലേ, അത് കൃഷിഭവൻ അല്ലല്ലോ, ഫാം, കൃഷി ഫാമിൽ നിന്ന് മേടിച്ച, ഫാമുണ്ട് അവിടെ നിന്ന് മേടിച്ച. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ നിത്യവൈതനങ്ങ കുഴിച്ചിടുന്നതും കോവൽ കുഴിച്ചിടുന്നൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുത്തത്. അപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇടണം കേട്ടോ. എൻ്റെ അറിവിലുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നന്നായിട്ട് അറിയുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കും അതേപോലെ ചെയ്യാമല്ലോ. നിങ്ങൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.